അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വല്ലാത്ത ഒരു വാചകമുണ്ട്, അൽ ജന്നത്തു മുഷ്താഖത്തുൻ ഇലാ അർബഅത്തി നഫരിൻ. നാം അല്ലാഹുവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗം, ആ സ്വർഗം നാല് വിഭാഗം ആളുകളെ ആഗ്രഹിക്കുകയാണ്. ആ നാല് വിഭാഗം ആളുകളെ സ്വർഗം ആശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അല്ലാഹുവിനോട് സ്വർഗം തരണേ എന്ന് ഏണപേക്ഷിക്കുമ്പോൾ നാല് വിഭാഗം ആളുകളെ സ്വർഗം പ്രത്യേകം ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് മുത്തനബിതങ്ങൾ പറയുന്നത്. അതിലൊന്നാമൻ ആരാണ്? ഒന്നാമൻ താലിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഖുർആനുമായുള്ള ബന്ധം, അത് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാവുക. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരല്പമെങ്കിലും ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ നമ്മൾ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഒരു ചെറിയ സൂറത്തെങ്കിലും നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഈ ഒരു വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. എന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആരാണ്? ഹാഫിളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവനാണ്. അനാവശ്യമായ സംസാരങ്ങളെ തൊട്ട്, അനാവശ്യമായ വാചകങ്ങളെ തൊട്ട്, അനാവശ്യമായ ചർച്ചകളെ തൊട്ട്, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നാവിന് തടയിടുന്ന ആളുകളെ സ്വർഗം പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. എന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്ന മൂന്നാമതൊരു വിഭാഗമുണ്ട്. അതാരാന്നറിയോ? മുത്തുഴമുൽ ജിആൻ, വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി തെരുവോരങ്ങളിൽ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ കൈകൊണ്ടൊന്ന് കൊടുത്തു നോക്കി പ്രിയപ്പെട്ടവരെ. സ്വർഗം നമ്മെ ആഗ്രഹിക്കാൻ പിന്നെ വേറെ എന്തോ വേണോ? വല്ലാത്തൊരു ഭാഗ്യമായിരിക്കുമല്ലോ അത്. മാത്രമല്ല, മനുഷ്യരെ മാത്രമല്ല നാം കാണേണ്ടത്, അതേപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള പറവകൾ, മൃഗങ്ങൾ, അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ കൈകൊണ്ട് കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏറ്റെടുക്കുകയാണ്. സ്വർഗം നമ്മെ വാടി വിളിക്കുകയാണ്. സ്വർഗത്തിൽ നമുക്ക് സ്ഥാനം കിട്ടുകയാണ്. അതുകൊണ്ട് നമ്മൾ മറന്നുപോകരുത്. എന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്ന നാലാമതൊരു വിഭാഗമുണ്ട്. അതാരാന്നറിയോ? അസ്വാഇമൂന ഫീ റമളാൻ, പരിശുദ്ധമായ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്. പരിശുദ്ധമായ റമളാനിൽ ഇഖ്ലാസോടുകൂടെ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ആ നോമ്പങ്ങ് അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വർഗം നമ്മെ ആശിച്ചുപോയി. അപ്പോൾ ഈ സ്വർഗം ആഗ്രഹിക്കുന്ന നാല് വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഒരു സെക്കൻഡ് പോലും നരകം തൊടാതെ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ.